ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിൽ ഇന്നൊരു സൂപ്പർ പോരാട്ടമാണ് നടക്കുന്നത് ഐ ഇന്ന് എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ നേർക്കുനേർ വരികയാണ് കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടുകൊണ്ടാണ് മുംബൈ സിറ്റി ഇന്ന് കളിക്കാനിറങ്ങുന്നത് മറുഭാഗത്ത് എഫ് സി ഗോവയാവട്ടെ ബംഗളൂരു എഫ് സിയോട് രണ്ട് ഗോൾ പിന്നിട്ടു നിന്ന ശേഷം അവരുടെ സൂപ്പർ സ്ട്രൈക്കർ ഇഗോർ അങ്കോളോയുടെ ഇരട്ട ഗോളുകളിൽ സമനില നേടിയാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോവ കളിക്കാനിറങ്ങുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ അഹമ്മദ് ജാഹു ഇന്ന് കളിക്കാനുണ്ടാവില്ല കൂടാതെ ഇന്നത്തെ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ കുറച്ചു സീസണുകളായിട്ട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തിയ പല താരങ്ങളും ഈ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ടാണ് ബൂട്ട് കിട്ടുന്നത് എന്തിനു പറയുന്നു എഫ് സി ഗോവയുടെ സൂപ്പർ പരിശീലകനായിട്ടുള്ള സർജിയോ അടക്കം ഈ സീസണിൽ മുംബൈ സിറ്റി റാഞ്ചിക്കൊണ്ടു പോയിരിക്കുകയാണ് കൂടാതെ ഹ്യൂഗോ ബൂമസ് മൊർത്തോദോ ഫാൾ മന്ദർ റാവ് ദേശായി കൂടാതെ റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ള അഹമ്മദ് ജാഹു അടക്കമുള്ള താരങ്ങളൊക്കെ ഈ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ടാണ് ബൂട്ട് കിട്ടുന്നത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ മത്സരം വലിയ ആവേശത്തിലാവുമെന്നതിൽ സംശയമില്ല ഏഴാം സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ കരുത്തരായ എ ടി കെ മോഹൻബഗാനോട് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് നന്നായി കളിച്ചിട്ടും എ ടി കെ മോഹൻബഗാനെതിരെ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം തീർക്കാനാകും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നില്ല എന്നാൽ സീസണിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിലും മലയാളി സൂപ്പർ താരം രാഹുൽ കെ പിക്ക് കളിക്കാൻ കഴിയില്ല എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ സമ്മാനിക്കുന്നത് സീസണിലെ ആദ്യ മത്സരത്തിന് മുമ്പ് സംഭവിച്ച പരിക്കാണ് താരത്തിന് വിനയായിരിക്കുന്നത് ഈ പരിക്കിനെ തുടർന്ന് എ ടി കെ മൊഹമ്മ ഖാനെതിരായ മത്സരവും രാഹുലിന് നഷ്ടമായിരുന്നു അതേസമയം പരിക്കിൽ നിന്ന് മോചിതനായ താരം പരിശീലനം പുനരാരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് എങ്കിലും ലീഗിന്റെ തുടക്ക ഘട്ടത്തിൽ പൂർണ്ണ ഫിറ്റ്നസ്സിലെത്തുന്നതിന് മുന്നേ രാഹുലിനെ കളിപ്പിക്കുന്നത് വലിയ അപകടമാണെന്ന ബോധ്യം മാനേജ്മെന്റിനുണ്ട് അതിനാൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ മലയാളി താരത്തെ കളിപ്പിക്കാൻ അവർ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നാളെ വൈകിട്ട് എ മുപ്പതിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മത്സരത്തിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായിട്ടൻ ബോൾ വീണ്ടും എത്താം